நீ வா. ഇവൾ മാളവിക നന്ദിനി, എന്റെ അനിയത്തിയാണ്. ഒപ്പം മിത്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സണുമാണ്. എനിക്കറിയാമല്ലോ, വീണ്ടും എന്തിനാ പരിചയപ്പെടുത്തുന്നേ? പരിചയപ്പെടുത്തിയത് സാറിനല്ല, എന്റെ മുൻപിൽ നിൽക്കുന്ന മെഡിക്കോ ക്രിമിനലിനാണ്. മാളുവിന് നേരെ നടന്ന രണ്ട് വധശ്രമങ്ങളിലും ഒരു മെഡിക്കൽ ക്രിമിനൽ ജീനിയസിന് പങ്കുണ്ടായിരുന്നു. 3 മണിക്കൂർ കൊണ്ട് ശരീരം മുഴുവൻ തളർത്തി ബ്രെയിൻ ഡെഡാക്കുന്ന പോയിസൺ അയാളുടെ ബുദ്ധിയിൽ നിന്ന് വന്നതാണ്. പിന്നെ വിക്ടറിന്റെ രക്തം നേരത്തെ പുറത്തെടുത്ത് അത് കട്ട പിടിക്കാതെ എന്റെ വസ്ത്രത്തിൽ തെറുപ്പിക്കാനുള്ള ബുദ്ധി, ആ ബുദ്ധിയും 10ാം ക്ലാസ് പാസ്സാവാതെ മട്ടാഞ്ചേരിയിൽ തായം കളിച്ച് നടന്ന് വിക്ടറിന്റെ തലയിൽ വിരിഞ്ഞതല്ല, ഒരു മെഡിക്കൽ സൈക്കോയുടെ ക്രിമിനൽ ബുദ്ധിയിൽ തെളിഞ്ഞതാ. സോ വാട്ട്, ആ മെഡിക്കൽ ക്രിമിനൽ ഞാനാണെന്ന് തെളിയിക്കാൻ മാഡത്തിന് പറ്റുമോ? പറ്റുമെങ്കിൽ തെളിയിക്കേ. മുൻകൂർ ജാമ്യത്തിന് പോലും ശ്രമിക്കാതെ കീഴടങ്ങാൻ ഞാൻ. നീ കീഴടങ്ങണ്ട, നിന്നെ തൂക്കിയെടുത്ത് അകത്തിടാൻ ഈ നിമിഷം എനിക്ക് കഴിയും. പക്ഷേ ഞാനത് ചെയ്യാത്തത് ഇദ്ദേഹത്തെ ഓർത്താ. ടോണിയെ വെടിവെച്ച് വീഴ്ത്തിയത് നിങ്ങളാണെന്ന് ഹോം മിനിസ്റ്ററോട് കുറ്റസമ്മതം നടത്തി ഒരു ഗുഡ് സർവീസ് എൻട്രിക്കുള്ള വക നിങ്ങൾ ഒപ്പിച്ചെടുത്തു. ഞാനത് എതിർത്തില്ല. നിങ്ങളുടെ കൊടും ക്രൂരതകളെ കുറിച്ചും ഡ്രഗ് മാഫിയയുമായുള്ള ഇല്ലീഗൽ കണക്ഷൻസിനെ കുറിച്ചും ഞാൻ മിണ്ടാതിരുന്നത് നിങ്ങളെയോ നിങ്ങളുടെ കിങ്കരന്മാരെയോ പേടിച്ചിട്ടല്ല. സംസ്ഥാനത്തെ ഒരു പോലീസ് മേധാവി തന്നെ നർക്കോട്ടിക് ഡീലറാണെന്ന് തെളിഞ്ഞാൽ ജനം വെറുതെ ഇരിക്കില്ല. കാക്കിയിട്ട ഒരുത്തനെയും ഒരുത്തിയെയും പിന്നെ അവർ വിശ്വസിക്കില്ല. അതുകൊണ്ട് മാത്രമാ നിങ്ങളുടെ തനി നിറം മിനിസ്റ്ററുടെ മുൻപിൽ ഞാൻ വ്യക്തമാക്കാത്തത്. പിന്നെ നിങ്ങൾ ടോണിയെ വെടിവെച്ച് വീഴ്ത്തുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിലൂടെ ഇതിനകം വൈറലായി കാണും. വിക്ടറിന്റെയും ടോണിയുടെയും പിന്നിലുള്ളവർക്ക് ഇനി നിങ്ങളും ഞാനും ഒരുപോലെ ശത്രുക്കളാം. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഡ്രഗ് മാഫിയയുടെ വേരുകളിൽ നിന്നും എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിക്കാൻ എനിക്കറിയാം. പക്ഷേ കൂടെ നിന്ന് ചതിച്ച സാറിനെ അവര് വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വയം രക്ഷപ്പെടാൻ പറ്റുമെന്ന് സാറിന് ശ്രമിച്ചു നോക്ക്. പറഞ്ഞു പറഞ്ഞ് ഞാൻ വിഷയത്തിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി. ഇവളെ ജാക്സന് പരിചയപ്പെടുത്തുന്ന ജോലി പാതി വഴിയിൽ ബാക്കിയാ. മാളുവിന് പൂർവാശ്രമത്തിൽ മറ്റൊരു മുഖമുണ്ടായിരുന്നു, കള്ളപ്പണക്കാരെ കൊള്ളയടിച്ച് പാവങ്ങൾക്ക് നൽകുന്ന ഒരു കവർച്ചക്കാരിയുടെ മുഖം. അക്കാലത്ത് ഇവൾ ചെയ്ത തെറ്റുകളെ ഞാൻ ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യില്ല. പക്ഷേ ഇവൾ കൊള്ളയടിച്ച് നിങ്ങളെ പോലെ ഉള്ളവരെക്കാൾ നന്മയുണ്ടായിരുന്നു ഇവൾക്ക്. അക്കാലത്തെ ഇവളുടെ ചെയ്തികൾക്ക് പകരം വീട്ടണമെങ്കിൽ ഇവളെ തോൽപ്പിക്കാൻ ശ്രമിക്കാം. പക്ഷേ ഇനി ഒരിക്കലും ചോരക്കള്ളിക്ക് ഇറങ്ങരുത് ജാക്സൺ. ഇവളുടെ ജീവൻ എടുക്കാൻ ഇനി ശ്രമിച്ചാൽ ഞാനും കൊല്ലും. ശ്രേയാനന്ദിനിയുടെ ഔദ്യോഗിക ജീവിതത്തിലും ഒരു എൻകൗണ്ടർ സ്റ്റോറി ഇരിക്കട്ടെ എന്ന് കരുതും ഞാൻ. സാറിന് മിനിമം ഒരു 10 കൊല്ലം ജയിൽ ശിക്ഷ ഉറപ്പാക്കാനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ടെന്ന് കൂട്ടുകാരനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എന്നിട്ട് ചോര കൊണ്ട് കളിക്കാതെ ഞങ്ങളോട് ബുദ്ധി കൊണ്ട് കളിക്കാൻ പറ. ചേച്ചി പറഞ്ഞ തെളിവുകൾ ചേച്ചിയുടെ കയ്യിൽ മാത്രമല്ല, ഞങ്ങൾ 3-4 പേരുടെ കയ്യിലുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, 4 ദി പീപ്പിൾ, ആരെങ്കിലും ഒരാളെ തൊട്ടാ ബാക്കി 3 പീപ്പിൾസ് പുറത്തുണ്ട്, ഭസ്മമാക്കി കളയും. വിടില്ല ഞാൻ രണ്ടിനെ. ഇനി വയലൻസ് വേണ്ട, നമുക്ക് നഷ്ടപ്പെട്ടത് കാശ, അതിനുള്ള പ്രതികാരം ചോര വീഴ്ത്തിക്കൊണ്ട് വേണ്ട. അതെ, തൽക്കാലം അവള് വെല്ലുവിളിച്ചതുപോലെ ബുദ്ധി കൊണ്ട് കളിക്കാം.